വെൽക്കം ടു ദിസ് ചാനൽ ഈ വീഡിയോയിൽ ആര്യവൽക്കരണം ഋഗ്വേദ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗം സാമൂഹ്യ സാമ്പത്തിക ജീവിതം സാമൂഹിക വ്യവസ്ഥകൾ ഋഗ്വേദ കാലത്തെ സ്ത്രീകളുടെ പദവി എന്നിവയാണ് ചർച്ച ചെയ്യുന്നത് വേദകാലത്ത് വിദാസ്ത എന്നാണ് ചലം നദി അറിയപ്പെട്ടിരുന്നത് ചിനാവ് നദിയുടെ പേര് വേദകാലത്ത് അഷ്കിനി എന്നാണ് അഷ്കിനി എന്നാണ് അറിയപ്പെട്ടത് രവി നദി പരിഷിണി എന്ന പേരിലാണ് ബിയാസ് നദി ബിബാസ എന്നാണ് സത്ലജ് നദി അറിയപ്പെട്ടത് ശതദ്രു എന്നാണ് സത്ലജ് നദി സത ശതരു എന്നാണ് ടോൺസ് നദി എന്നറിയപ്പെട്ടത് തമസ എന്ന പേരിലാണ് ഇതെല്ലാം വിദാസ്ത അഷ്കിനി പരിശുണി ബിബാസ ശത തമസ ഇതെല്ലാം വേദകാല നാമങ്ങളാണ് നദികളുടെ വേദകാല നാമങ്ങളാണ് ചെല നദി വിദാസ്ത എന്ന പേരിലും ചിനാബ് അഷ്കിനി എന്ന പേരിലും രവി പരിഷ്ണി നദി എന്ന പേരിലും ബിയാസ് ബിബാസ എന്ന പേരിലും ശതദ്രു സത്ലജ് നദി ശതദ്രു എന്ന പേരിലും ടോംസ് തമസ എന്ന പേരിലും അറിയപ്പെട്ടു വേദകാലത്ത് ഇനി ആര്യവൽക്കരണത്തിലേക്ക് വരാം വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ആര്യവൽക്കരണം നിർവഹിക്കപ്പെട്ടത് ബി സി ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിന് കുറച്ചു മുമ്പായി തുടങ്ങിയ ഈ പ്രക്രിയ അവസാനിച്ചത് ബി സി അറുന്നൂറോടു കൂടിയാണ് അപ്പോഴേക്കും ഉത്തരേന്ത്യ മുഴുവൻ ആര്യ സ്വാധീനത്തിലായി കഴിഞ്ഞിരുന്നു ക്രിസ്തുവിനു മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ ആര്യ സംസ്കാരം ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും വ്യാപിച്ചു തുടങ്ങി ആര്യ സംസ്കാരത്തെ ദക്ഷിണേന്ത്യയിലേക്ക് ആദ്യമായി പ്രചരിപ്പിച്ചത് അഗസ്ത്യ മുനിയാണെന്ന് കരുതുന്നു ആര്യ സംസ്കാരത്തെ ദക്ഷിണേന്ത്യയിലേക്ക് ആദ്യമായി പ്ര പ്രചരിപ്പിച്ചത് ആരാണെന്നാണ് കരുതപ്പെടുന്നത് അഗസ്ത്യമുനിയാണെന്നാണ് ഇപ്പം വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ആര്യനുശേഷൻ നടന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിനും മുമ്പായിട്ട് തുടങ്ങിയ ഈ പ്രക്രിയ അവസാനിച്ച് ബി സി അറുന്നൂറോടു കൂടിയാണ് അപ്പോഴേക്കും ഉത്തരേന്ത്യ മുഴുവൻ ആര് സ്വാധീനത്തിലായി കഴിഞ്ഞു ക്രിസ്തുവിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ ആര്യ സംസ്കാരം ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ വ്യാപിച്ച് തുടങ്ങിയിരുന്നു ആര്യ സംസ്കാര സംസ്കാരത്തെ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അഗസ്ത്യ മുനിയാണെന്നാണ് പറയുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇനി ഋഗ്വേദ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗം അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യമുന സത്ലജ് എന്നീ നദികളുടെ ഇടയിലുള്ള ഭൂപ്രദേശമായിരുന്നു ഋഗ്വേദ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗം ഋഗ്വേദ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗം എന്ന് കരുതപ്പെടുന്നത് കേന്ദ്രഭാഗം യമുന സത്ലജ് എന്നീ നദികളുടെ ഇടയിലുള്ള ഭൂപ്രദേശമായിരുന്നു യമുനയ്ക്കും സത്ലജ് നദിക്കും ഇടയിലുള്ള പ്രദേശമായിരുന്നു ഋഗ്വേദ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗം ഋഗ്വേദത്തിൽ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ നദിയുണ്ട് ആ നദിയുടെ പേരാണ് സരസ്വതി എന്ന് പറയുന്ന നദി ഋഗ്വേദത്തിൽ സരസ്വതി നദിയെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട് പക്ഷേ വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഋഗ്വേദത്തിലെ സരസ്വതി എന്നാൽ ഇപ്പം നിലവിലില്ല ഗംഗാനദിയെ പറ്റി ഋഗ്വേദത്തിൽ ഒരേ ഒരു പരാമർശമേ ഉള്ളൂ ഗംഗാ ഗംഗാനദിയെപ്പറ്റി ഒരേ ഒരു പരാമർശം മാത്രമേ ഋഗ്വേദത്തിലുള്ളൂ യമുനയുടെ തെക്കുള്ള പ്രദേശത്തേക്ക് ആര്യന്മാരുടെ ആധിപത്യം വ്യാപിച്ചിരുന്നില്ല അതിന് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് കേരളത്തിലേക്ക് ഒക്കെ വ്യാപിക്കുന്നതിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ള പശ്ചിമഹട്ടമാണ് വെസ്റ്റേൺ ഹട്ട് ഇനി ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി ഉറപ്പിച്ച പ്രദേശമാണ് സപ്ത സിന്ധു അഥവാ പഞ്ചാബ് എന്ന് പറയും സിന്ധുവും അഞ്ച് പോഷ നദികളും സിന്ധുവിൻ്റെ അഞ്ച് പോഷാനദികൾ ചലം ചിനാബ് രബി ബിയാസ് സത്ലജ് പിന്നെ സരസ്വതിയും ചേരുന്നതാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത് ആര്യമാർ ഇന്ത്യയിലേക്ക് ആദ്യമായി വാസം ഉറപ്പിച്ച പ്രദേശം സപ്ത സിന്ധു ആണെന്നാണ് കരുതപ്പെടുന്നത് പിന്നെ സപ്ത സിന്ധുവിൽ തന്നെ ഉള്ളവരാണ് ആര്യമാർ എന്ന് ഡോക്ടർ എ സി ദാസിനെ പോലുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതല്ല ഉത്തർപ്രദേശ് ആണ് രാജ്ബലി പാണ്ഡെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആരിമാരുടെ സ്വദേശത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആണ് ഉള്ളത് പ്രൊഫസർ മാക്സിമുള്ള പറഞ്ഞതും മധ്യേഷ്യയിൽ നിന്നാണെന്നും ദയാനന്ദ സരസതി ടിബറ്റിൽ നിന്നെന്നും ബാലഗംഗാധി ആർട്ടിക് പ്രദേശത്ത് ആണ് ഈ ആരിമാര് ഈ ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത് ആരിമാരുടെ ദേശം എന്ന് പറയുന്നത് ആർട്ടിക് പ്രദേശമാണെന്ന് ബാലഗംഗാധരത്തിലെ അഭിപ്രായപ്പെട്ട അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പ്രൊസ പ്രൊഫസർ മാക്ഡോണൽഡ് ആസ്ട്രിയ ഹങ്കേറിയൻ പ്രദേശമാണ് ആര്യമാരുടെ സ്വദേശമെന്ന് അഭിപ്രായപ്പെടുന്നു ബോർഗം പറഞ്ഞത് പശ്ചിമ സൈബീരിയ ആണെന്നും ഗംഗാനാഥ് ഛായുടെ അഭിപ്രായത്തിൽ ബ്രഹ്മശ്രീ ദേശമാണെന്നാണ് അഭിപ്രായം ആര്യന്മാരുടെ സ്വദേശം ബ്രഹ്മശ്രീ ദേശമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഇനി സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിലേക്ക് വരാം ആര്യന്മാരുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം ആര്യ സമുദായം ഋഗ്വേദകാലത്ത് പതിന പതിനൊന്ന് ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു എത്ര ഗോത്രങ്ങളാണ് പതിനൊന്ന് ഗോത്രങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത് ആര്യ സമുദായം ആര്യമാർ പതിനൊന്ന് ഗോത്രങ്ങളുണ്ട് ഋഗ്വേദ ഋഗ്വേദകാലത്ത് ദ്രാവിഡരോട് അവർ നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെട്ടു ആര്യർ അന്യോന്യം ഏർ കലയി കലഹിച്ചുകൊണ്ടിരുന്നെങ്കിലും ദ്രാവിഡ വർഗക്കാർ വർഗ്ഗക്കാർക്കെതിരെ സമരത്തിൽ അവർ ഐക്യം പുലർത്തിയിരുന്നു ആര്യമാർ തമ്മിൽ കലഹമുണ്ടായിരുന്നു പക്ഷേ ആര്യന്മാർക്കെതിരെ ആര്യന്മാർ ദ്രാവിഡർക്കെതിരെ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ആര്യമാരെല്ലാം ഒറ്റക്കെട്ടാവും ആര്യമാരെല്ലാം ഒറ്റക്കെട്ടായി തീർന്നു അവര് ദ്രാവിഡർക്കെതിരെ ശക്തമായിട്ട് നിലയുറപ്പിക്കുമായിരുന്നു എന്നാൽ ശത്രുക്കളെ പൂർണ്ണമായി കീഴടക്കുന്നതിൽ ആര്യന്മാർ വിജയിച്ചില്ല ഈ ശത്രു എന്ന് പറയുന്നത് ദ്രാവിഡരാണ് ഇപ്പൊ ദ്രാവിഡ സംഘർഷത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു പരിശുണി പരിശുണി എന്ന് പറഞ്ഞാൽ രവി നദിയുടെ ഏഹ് വേദകാലത്തെ പേരാണ് പരിശുവിണി എന്ന് പറയുന്നത് ആ പരിശുണി നദീതീരത്ത് വെച്ച് നടന്ന യുദ്ധം ദ്രാവിഡ സംഘർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിൽ ഭരതഗോത്രത്തിൻ്റെ രാജാവായ സുദാസൻ ഇതിൽ ഭരതഗോത്രത്തിൻ്റെ രാജാവാണ് സുധാസൻ പത്ത് രാജാക്കന്മാരുൾപ്പെട്ട ഒരു യുദ്ധസഖ്യത്തെ തകർക്കുകയും വം വമ്പിച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഇതിനകത്ത് ഭരതഗോത്രത്തിൽപ്പെട്ട സുദാസ് സുദാസൻ എന്ന് പറഞ്ഞ രാജാവുണ്ട് ആ ആ രാജാവ് പത്ത് ഉൾപ്പെട്ട ഒരു യുദ്ധസഖ്യത്തെ തകർത്ത് വൻപിച്ച വിജയം കൈവരിച്ചതായിട്ട് പറയപ്പെടുന്നു ഇപ്പോൾ സാമൂഹിക വ്യവസ്ഥകൾ സാമൂഹിക വ്യവസ്ഥയിലേക്ക് വരുമ്പോഴും കുടുംബങ്ങൾ ചേർന്ന് കുലവും കുടുംബം എല്ലാം കൂടെ ചേർന്ന് ഒരു കുലവും ഉണ്ടാവും കുലങ്ങൾ ചേർന്ന് ഗോത്രവും രൂപം കൊള്ളുന്ന തരത്തിലായിരുന്നു ദുർഗതരത്തില സാമൂഹിക വ്യവസ്ഥ പിതാവായിരുന്നു കുടുംബനാഥൻ അപ്പം കുടുംബങ്ങൾ ചേർന്ന് കുലവും കുലങ്ങൾ ചേർന്ന് ഗോത്രവും രൂപം കൊള്ളുന്ന തരത്തിലായിരുന്നു ഋർഗേദകാലത്തെ സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞ പിതാവായിരുന്നു കുടുംബത്തിൻ്റെ നാഥൻ ദായാക്രമം ദായാക്രമം മക്കത്തായമായിരുന്നു ദായാക്രമം എന്ന് പറഞ്ഞാൽ മക്കത്തായമായിരുന്നു ഏകഭാരത്വം നിഷ്കർഷിച്ചു ഇരുന്നെങ്കിലും രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള ഉയർന്ന വർഗ്ഗക്കാർക്കിടയിൽ ബഹുഭാരിത്യം ഉണ്ടായിരുന്നു രാജാക്കന്മാരൊക്കെ ഏകഭാരിത്യമാണ് അന്ന് നിലവിലുണ്ടായിരുന്നെങ്കിലും ഒന്നിലധികം പേരെ വിവാഹം കഴിക്കുന്ന രീതി രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് വിധവാ വിവാഹം വിഡോർ എന്ന് ഇംഗ്ലീഷിൽ പറയും വിധവാ വിവാഹം അസാധാരണമായിരുന്നു അതുപോലെ തന്നെ ശൈശവ വിവാഹം ഉണ്ടായിരുന്നില്ല അപ്പം സ്ത്രീകൾക്ക് ഋഗ്വേദകാലത്ത് സമൂഹത്തിലെ പദവി വളരെ ഉന്നതമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകി നൽകുകയും അവർക്ക് സമുദായത്തിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു മൈത്രയി ഗാർഗി ലോപ തുടങ്ങി തുടങ്ങിയവർ ഋഗേദകാലത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളായ ചില വനിതകളാണ് ഋഗേദകാലത്തിലെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള വനിതകളാണ് മൈത്രയി ഗാർഗി ലോപ മുദ്ര തുടങ്ങിയവർ ഋർഗേദ കാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉന്നതമായ പദവി അന്ന് നൽകിയിട്ടുണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകി നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു ദുർഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇനിയുള്ളത് ഭാഗങ്ങളിൽ ജാതി വ്യവസ്ഥ ഭരണം രാജാധികാരം മതം വേദകാല സാഹിത്യം ഋഗ്വേദം അതുപോലെ തന്നെ ജീവിത രീതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് തുടർന്നുള്ള വീഡിയോ ഭാഗങ്ങളിൽ അപ്പോൾ ആ വീഡിയോകളൊക്കെ തന്നെ കാണുവാൻ ശ്രമിക്കണം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് അടിഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ബെലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യണം ഷെയർ ചെയ്ത് മാക്സിമം വിജ്ഞാനദാഹികളായിട്ടുള്ള ആളുകളിലേക്കും ഉദ്യോഗാർത്ഥികളിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ